ചേര് മാത്രമല്ല ക്യാമറ ഒക്കെ ഏത് ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞേ ഗംഭീരമാണ് അതിൻ്റെ അത് വിഷ്വൽസ് കാണുമ്പോൾ ശരിക്കും അത് ഇമോഷണലി മനസ്സിലെ ടച്ച് ചെയ്യും. ഇതൊക്കെ തിയേറ്ററിൽ പോയി കണ്ടില്ലേ നിങ്ങൾ? ഏതെവിടെ തിയേറ്ററിൽ പോയി കാണാൻ വെയിറ്റ് ചെയ്യാം. ലിറ്ററലി കരഞ്ഞു ഈ പടം കണ്ടു കഴിയുമ്പോഴത്തേക്ക്, സെക്കൻഡ് ഹാഫ് കഴിയുമ്പോഴത്തേക്ക് ലിറ്ററലി കണ്ടിൽ നിന്ന് വെള്ളം വരും. മനുഷ്യനാണെന്നത് ഉറപ്പായിട്ടും വരും, കാരണം അത്രയ്ക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഒരാളുടെ മാത്രം എഫേർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും അങ്ങനെ ഒരു സംഭവം വരില്ല. ഒരാളുടെ മാത്രം എഫേർട്ട് ഉണ്ടെങ്കിൽ ഒരിക്കലും അത് വരില്ല. അതിൻ്റെ അകത്ത് അഭിനയിച്ച ആൾക്കാരും അതിൻ്റെ അകത്ത് പാഷനറ്റായിട്ട് വർക്ക് ചെയ്ത ആൾക്കാരുടെ എല്ലാം ഒരു റിസൾട്ടാണ്. ഇവിടെ ഈ കുടികളുടെ തിരക്കുണ്ട്, അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ്. ആ പടത്തിൻ്റെ ആ ഒരു റിസൾട്ടിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇവിടെ നിൽക്കുന്ന ഇത്ര ആൾക്കാർ. ഗംഭീര പടമാണ്, കാണാണ്ടിരിക്കരുത്. നമ്മുടെ പുതിയ കാലത്ത് 2020 എന്നൊക്കെ പറയില്ലേ, ആ സൈസ് സാധനമാണ്. പ്രളയത്തിൻ്റെ സമയത്ത് അത് അങ്ങനെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. പുള്ളിക്കാരൻ ഇതിലൊരു അന്ന് ഒരുപാട് രക്ഷാപ്രവർത്തനമൊക്കെ ചെയ്ത ആളാണ്. അപ്പം അദ്ദേഹം ഇതിൽ അഭിനയിച്ചിരിക്കുന്നത് ടൊവിനോയിട്ടാണോ അതോ വേറൊരു ക്യാരക്ടറാണ്? ക്യാരക്ടർ തന്നെയാണ്, പക്ഷേ എല്ലാവരും കയ്യിൽ ദിവസമാണെന്നാണല്ലോ ക്യാരക്ടർ മാത്രമാണ്. എന്താണ് പ്രേക്ഷകരോട് പറയാം? പ്രേക്ഷകർ എല്ലാവരും തന്നെ കാണുന്ന, നമ്മൾ അന്ന് അനുഭവിച്ചവർക്ക് ഒരുപാട് കണക്ട് ചെയ്യാൻ പറ്റും, അനുഭവിക്കാത്തവർക്ക് ഇങ്ങനെ ഇതിലൂടെ കടന്നു പോയിട്ടാണ് നമ്മൾ ഇന്നിങ്ങനെ നിൽക്കുന്നത് എന്നുള്ളത് നമുക്കൊരു നല്ല രീതിയിൽ പടം ചെയ്തിട്ടുണ്ട്. സ്ക്രിപ്റ്റ് വൈസ് ആണെങ്കിലും പിന്നെ ഓരോർക്കും കൊടുത്തിരിക്കുന്ന റോളാണെങ്കിലും എല്ലാവരും നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ടോവിനാണെങ്കിൽ ആസിഫാണെങ്കിലും നല്ല രീതിയിൽ സ്കോർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു രീതിക്കും നമുക്കൊരു മടുപ്പോ ഒരു ലാഗോ വരുന്നില്ല. ആർക്കൊരു കുറ്റം പറയാൻ ചെയ്യാത്ത രീതിയിൽ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. രക്ഷപ്പെട്ടെന്ന് പറഞ്ഞു പോകാനല്ലേ? എങ്ങനെയുണ്ടായിരുന്നു പ്രേക്ഷകരോട് കണ്ടപ്പോഴുള്ള എക്സ്പീരിയൻസ്? പ്രേക്ഷകരൊപ്പം കണ്ടപ്പോൾ പടം എങ്ങനെയുണ്ടായിരുന്നു? എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാം. രണ്ടായിരത്തി 2018 വർഷത്തിൽ നടന്ന ഒരു പ്രളയം ആസ്പദമാക്കി നടത്തുന്നത്. പക്ഷെ അത് വളരെ നന്നായിട്ട് പൂർണ്ണമായിട്ടും ടീച്ചർ രീതിയിലാണ് സിനിമ കൊണ്ടുപോകുന്നത്. ഫസ്റ്റ് ഹാഫ് സെക്കൻഡ് ഹാഫ് അവസാനം വരെ നമ്മളെ എൻഗേജിംഗ് ആയിട്ട് ഞെട്ടിച്ചോടിക്കും. ശരിക്കും പ്രളയം ശരിക്കും സിനിമയിലെ ശരിക്കും കാണാൻ സാധിച്ചിരുന്നു. പ്രളയത്തിൻ്റെ ഒരു നല്ലൊരു ഇമോഷണൽ ഫീൽ ചെയ്യുന്നുണ്ട്. നല്ല സിനിമ 100% മസ്റ്റായിട്ട് തിയേറ്ററിൽ പോയി കാണുന്നത്. പടം എങ്ങനെയുണ്ട്? പടം നല്ല പടമാണ്. ഒരു മസ്റ്റ് വാച്ച് മൂവി തിയേറ്റർ, നോ ഡൗട്ട്. അതുപോലെ അതുപോലെ ശരിയാണ് ഫീൽ ചെയ്യുന്നുണ്ടല്ലോ, ആ സെയിം കറക്റ്റായിട്ട് ഫീൽ ചെയ്യും. പക്ഷെ അനുഭവിച്ചവർക്ക് അറിയാലോ, എല്ലാവർക്കും അറിയാം ഫീൽ എന്താണ്. സെയിം ഫീൽ ചെയ്യുന്നുണ്ടാവും വണ്ടർഫുൾ. പക്ഷേ മൂവിൽ ഉള്ളതുകൊണ്ട് അറിയാം, കാരണം വെച്ചാൽ എല്ലാം സൗണ്ട് ആയാലും എഫക്റ്റ് ആയാലും നല്ല ആ ഒരു ശരിക്കും പറഞ്ഞാൽ നമ്മളതിനകത്ത് ഡീപ്പായിട്ട് ഇൻവോൾവ് ആയി. മസ്റ്റ് വാച്ച് ഫാമിലി. അടിപൊളി പടമാണ്. ഇത്രയും ഇമോഷണൽ ന്യൂസ് ഉണ്ട്, ഇത്രയും ഒന്നും പറയാനല്ല, അടിപൊളി പടം. എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചു. ഗംഭീരം, അതിഗംഭീരം, ഒന്നും പറയാനില്ല. അബ്സല്യൂട്ട് ചൂട് പടം, അതേ പറയാനുള്ളൂ. ഒരു രക്ഷയില്ല, അടിപൊളി പടം, അടിപൊളി പടം, അടിപൊളി പടം. കാണാം, മസ്റ്റ് വാച്ച് മൂവി. വാക്കുകളോ
കേരളത്തിന്റെ മൂവിയാണ്. എന്താ പറയാ, നമുക്കൊരു സർവൈവൽ ത്രില്ലർ ഞങ്ങളുടെ ബെസ്റ്റ് സർവൈവലാണ് മലയാളത്തിൽ പ്രത്യേകിച്ച്. പിന്നെ എനിക്ക് ഡൗട്ട് എന്നത് ഒരു ഇൻവിറ്റേഷൻ ഉണ്ടാവില്ല നമ്മൾ ഇത്രയും വലിയ കാര്യം കാണിക്കുമ്പോൾ ഈ എങ്ങനെ വരുന്നുള്ള പേര് ഒരു സീരിയൽ പോലും എനിക്ക് സെറ്റ് പോലെ ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ഇഫക്ട്സ് പൊളിയായിരുന്നു, പിന്നെ ഇമോഷണലി ഗ്രിപ്പിംഗ് ആണ്. ഒരു സീരിയൽ പോലും പൊടിച്ചില്ല, സ്ക്രീനിൽ ഇറങ്ങിയ എല്ലാവരും ഒരു പൊടിക്കെങ്കിലും കണ്ണ് നീര് വന്നിട്ടുണ്ടാവും, കാരണം അത്ര രീതിയിലുള്ള ഇമോഷൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ടു യു ആൻ്റണി, എല്ലാവരും ഫസ്റ്റ് ചെയ്ത പോലെ എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ അനുഭവിച്ച യാതന മലയാളികൾ അനുഭവിച്ച യാതന അത് ടാഗ് ചെയ്യാൻ പറഞ്ഞാൽ എവ്രി വൺ ഇസ് എ ഹീറോ, അത് തന്നെയാണ് മൂവി. ഹാറ്റ്സ് ഓഫ് ടു യു ആൻ്റണി. പിന്നെ പെർഫോമൻസ് പറഞ്ഞ ആവശ്യമില്ല, എല്ലാവരും ഹിന്ദി റോളിൽ വന്ന ചില അമ്മാമയെല്ലാം അറിയാം, എല്ലാവരും മികച്ച സർക്കാസാണ് ഉള്ളത്. അപ്പൊ ആരാർക്കും മേലേക്കുന്നൊന്നുമില്ല, എല്ലാവരും എവ്രി വൺ ഇസ് എ ഹീറോ. അല്ലാത്ത ഫീലിംഗ്സ് ആണ്, കാരണം അത് നേരിട്ട് കാണുമ്പോൾ ഇതൊക്കെ അനുഭവിച്ച രക്ഷങ്ങളൊക്കെ കാണുമ്പോൾ അത് അനുഭവിക്കാത്തവർ ഇത് കാണുമ്പോൾ ഫീലിംഗ്സ് നമ്മൾ കണ്ടു കഴിയുമ്പോൾ നമ്മുടെ മനസ്സൊന്നും നിറയും, കണ്ടെന്ന് നിറയും, അത് ഉറപ്പാണ്. പഴയ സ്മരണ ഉണ്ടല്ലോ, ആ വെള്ളപ്പൊക്കത്തിൽ വന്ന കാര്യം നമ്മൾ ഓർത്തിട്ട് ഒരിക്കലെങ്കിലും നമ്മൾ കടപ്പുറത്ത് പോയിരുന്നത് അവരുടെ കൂടെ ഇരുന്ന് നമ്മൾ ഭക്ഷണം കഴിക്കണം, അതാണ് അതിനുള്ള പഠനത്തിന് ഗുണപാഠം. താങ്ക് യു.